നമസ്കാരം. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ കത്തിപ്പടർന്ന ഒരു മണ്ഡലമായിരുന്നു ഗുരുവായൂർ മണ്ഡലം. പൊതുവേ തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ മണ്ഡലം, ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടുന്ന ഈ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. വഴിതെളിക്കാൻ കാരണം ഈ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോകാൻ കാരണമായി. എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയതിന് പിന്നാലെ ഈ മണ്ഡലത്തിൽ കെ എൻ എ ഖാദർ എന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിക്കേണ്ടത് അനിവാര്യമാണെന്നും ബി ജെ പിയുടെ തീപ്പൊരി നേതാവും തൃശൂർ ജില്ലയിലെ സ്ഥാനാർത്ഥിയും കൂടിയായ സുരേഷ് ഗോപിയുടെ സ്റ്റേറ്റ്മെന്റ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ചർച്ച വെച്ചിരുന്നു. അതായത് സംസ്ഥാനത്ത് കോലിബി സഖ്യമുണ്ട് എന്നുള്ള തോന്നൽ ഉളവാക്കുന്ന തരത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ ആ പ്രതികരണം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കെ എൻ എ ഖാദർ എന്തുകൊണ്ടും ജയിക്കണമെന്നാണ് അവിടെ സുരേഷ് ഗോപി പറഞ്ഞു വെച്ചത്. എൻ ഡി എ സ്ഥാനാർത്ഥി അപ്പോ പത്രിക തള്ളിപ്പോയത് ഈ ഒരു കാരണം കൊണ്ടാണോ എന്നുള്ള സംശയം അന്ന് ഉടലെടുത്തിരുന്നു. എന്നാൽ കെ എൻ എ ഖാദർ അന്നത്തെ ഘട്ടത്തിൽ ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതായത് പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാൻ ബി ജെ പി സർക്കാർ തീരുമാനിച്ചാൽ അതിന് വേണ്ട സഹായങ്ങൾ ലീഗ് ചെയ്തു കൊടുക്കും, ലീഗിന്റെ പ്രവർത്തകർക്കെല്ലാം ഈ പൗരത്വ രജിസ്റ്ററിലേക്ക് വേണ്ട ഫോം പൂരിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ ലീഗ് നേതൃത്വം ഓരോ പൗരന്മാർക്കും നൽകുമെന്നുള്ള തരത്തിൽ ഒരു പ്രസംഗവും നടത്തിയത് വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. ബി ജെ പിയും കോൺഗ്രസുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് രാഷ്ട്രീയം ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള തോന്നൽ ഉളവാക്കിയിരുന്നു. എന്നാൽ അന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും രാജ്യസഭാ എം പിയുമായ സുരേഷ് ഗോപി പറഞ്ഞിരുന്ന വാചകത്തെ കെ എൻ എ ഖാദർ ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല. അതായത് കെ എൻ എ ഖാദർ ജയിക്കണമെന്ന ആവശ്യം സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചപ്പോൾ ആ നിലപാടിനെ തള്ളിക്കളയാനോ പരസ്യമായി വിമർശിക്കാനോ കെ എൻ എ ഖാദർ തയ്യാറായി. പക്ഷേ വോട്ടെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു വിശദീകരണവുമായി കടന്നു വന്നിട്ടുണ്ട്. അതായത് ഇത്രയും കാലം അദ്ദേഹത്തിന് വലിയ മൗനമാണ്, സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നോ എന്നാണ് തോന്നിയിരുന്നത്. പക്ഷേ അതൊന്നുമല്ല, കെ എൻ എ ഖാദർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ നിലപാട് ഒരിക്കലും ലീഗ് അംഗീകരിക്കുന്നില്ല, അത്തരത്തിലുള്ള വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട, ബി ജെ പിയുടെ വോട്ട് വേണ്ട എന്നുള്ള സമീപനം സ്വീകരിച്ചിരിക്കുകയാണ്. ഒരു കാര്യം നോട്ട് ദ പോയിന്റ് ആണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞപ്പോൾ വോട്ടെല്ലാം പെട്ടിയിൽ വീണു. അന്ന് ബി ജെ പിയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള അന്തസ് കെ എൻ എ ഖാദറിന് ഉണ്ടായിരുന്നില്ല. ഇപ്പോ വോട്ടെല്ലാം സേഫായി വീണതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ പുറത്തിറങ്ങി പറയുകയാണ്, സുരേഷ് ഗോപി പറഞ്ഞതിനെ കുറിച്ച് എനിക്കറിയില്ല, ഞങ്ങൾക്ക് ബി ജെ പിയുടെ ആരെയും വോട്ട് വേണ്ട എന്ന് അദ്ദേഹം തുറന്നു പറയാൻ കാണിച്ച ആ ധൈര്യമുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു അവാർഡ് തന്ന അല്ലെങ്കിൽ ഒരു പുരസ്കാരം തന്നങ്ങ് ആദരിക്കേണ്ട സമയമായി തോന്നുക. എന്തായാലും സുരേഷ് ഗോപിയുടെ ആ സ്റ്റേറ്റ്മെന്റ് തള്ളിപ്പറയുമ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. നിരവധി ഹിന്ദു വിശ്വാസികളും മറ്റ് ലീഗിനോട് താല്പര്യമുള്ള അന്യമതസ്ഥരുൾപ്പെടെ എനിക്ക് വോട്ട് തന്നിട്ടുണ്ടാകാം എന്നുള്ളത് ആ ധ്വനിയിൽ തന്നെ എല്ലാമുണ്ട്. അതായത് ബി ജെ പിക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല, ആ സ്ഥാനാർത്ഥികൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ അന്ന് ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, വർഗീയ പാർട്ടികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതിനെ ചെറുക്കാനായിട്ടുള്ള ആർജവം കെ എൻ എ ഖാദറോ അല്ലെങ്കിൽ ലീഗ് നേതൃത്വമോ കാണിച്ചില്ല. ബി ജെ പിയുടെ വോട്ടെല്ലാം മാച്ച് പെട്ടിയിലിട്ടതിന് ശേഷം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് പറയുകയാണ്, ഞങ്ങൾക്കിവിടെ ആരുടെയും വോട്ടൊന്നും വേണ്ട, ഞങ്ങൾക്കറിയാം സ്വമേധയാ ജയിക്കാനെന്ന്. ലേശം ഉളുപ്പുണ്ടോ മാഷേ നിങ്ങൾക്ക്? ഇത്തരത്തിലുള്ള ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പുമായിട്ടൊക്കെ നടക്കാനായിട്ട് ബി ജെ പിയുടെ വോട്ട് നിങ്ങൾ കൈപ്പറ്റി നിങ്ങൾ ജയിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ അവിടെ പരാജയപ്പെടാതിരിക്കേണ്ടത് ബി ജെ പിയുടെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ സ്ഥാനാർത്ഥിത്വം പോലും തള്ളിപ്പോയത്. എന്തായാലും കഴിഞ്ഞ 3 ടേണായിട്ട് ഈ മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കോട്ടയായിട്ടിരിക്കുകയാണ്. അപ്പോ അതിന് മുന്നോടിയായിട്ട് ഏറെക്കാലം ലീഗ് കുത്തകയാക്കി വെച്ചിരുന്ന ഈ മണ്ഡലമാണ് ഇടതുപക്ഷം പിടിച്ചെടുത്തിട്ട് 3 ടേണായി ആ മണ്ഡലത്തിൽ വിജയക്കൊടി പാറിക്കുകയും ഈ മണ്ഡലം ഇടതുപക്ഷത്തിനോട് ഉറപ്പിച്ചു നിർത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. അപ്പോ ആ കോട്ട കൊത്തളത്തെ തകർക്കാൻ എന്താണ് വഴി? ഒറ്റ വഴിയേ ഉള്ളൂ, ബി ജെ പിയെ കൂട്ടുപിടിക്കുക, അവരുടെ വോട്ട് നേടുക, സ്ഥാനാർത്ഥിയില്ലാതെ മത്സരിക്കുക, ആ വോട്ട് വാങ്ങിച്ച് ജയിച്ചു പോവുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ജനങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ദേ ആർ ദ റിയൽ മാസ്റ്റേഴ്സ് എന്ന് പറയും, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോ ആ തീരുമാനം ലീഗ് പറയുന്നിടത്താണോ നിൽക്കുന്നത് എന്നുള്ള ചോദ്യം കൃത്യമായി അവിടെ വെളിവാകുകയാണ്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇല്ലാതായതോടെ കെ എൻ എ ഖാദറും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ എൻ കെ അക്ബറും തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റ് തന്നെയാണ് ഇക്കുറി ആ മണ്ഡലത്തിൽ നടന്നത്. സിറ്റിംഗ് സീറ്റായതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ഏറെക്കുറെ ഇടതുപക്ഷം
വിജയം ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉറപ്പിനെ തകർക്കാൻ ഒരൊറ്റ വഴിയുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ കോലീബി സഖ്യമെന്ന് ഈ നാട് സംസാരിക്കുന്നത് അവിടെ കോലീബി സഖ്യമുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പാക്കുന്നതാണ് ഇന്നത്തെ കെഎൻഎ ഖാദറിന്റെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് ആരുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് കഴിയേണ്ടി വന്നു അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് ലീഗ് പ്രവർത്തകർ തന്നെ കാണണം ഈ നാട്ടിൽ ബിജെപിയെ വളർത്താൻ ആരൊക്കെയാണ് ശ്രമിക്കുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കെഎൻഎ ഖാദർ നൽകുന്നുണ്ട് അദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ബിജെപിയുടെ ഒരു പ്രമുഖ നേതാവ് പറയുമ്പോൾ എനിക്ക് ആ വോട്ട് വേണ്ട എന്ന് പറയാൻ അന്തസ്സില്ലാത്ത കെഎൻഎ ഖാദർ ഇപ്പോൾ എല്ലാം കഴിഞ്ഞതിനു ശേഷം പറയുകയാണ് എനിക്ക് ആരുടെ വോട്ട് വേണ്ട സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്ന് പറയാൻ ഇത്രയും കാലം വൈകിയത് എന്തായിരുന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കിട്ടിയിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പിലും ബിജെപിയുമായി അണ്ടർസ്റ്റാൻഡിംഗ് നടത്തി നിങ്ങൾ പല സീറ്റുകളിലും ഇതുപോലെ ജയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ എത്ര സീറ്റുകളിൽ നിങ്ങൾക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള അവിശുദ്ധ ബന്ധങ്ങളിലൂടെ ഒന്നും നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു അത്ഭുതവും കാണിക്കാൻ കഴിയില്ല കാര്യം ജനങ്ങൾ ചിന്താശേഷിയുള്ളവരാണ് അവർ കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ കെഎൻഎ ഖാദർ കാണിച്ച ഈ ഇരട്ടത്താപ്പ് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവർ കൃത്യമായി അതിന്റെ പേരിൽ നിലപാടെടുത്ത് ഏതെങ്കിലും ശരിയുടെ പക്ഷത്ത് വോട്ട് ചെയ്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണം അതുകൊണ്ട് കെഎൻഎ ഖാദർ മെയ് 2 വരെ ഇവിടെ ഒന്ന് കാത്തിരിക്കേണ്ടതായിരുന്നു അതായത് ഇവരോടുള്ള ഒരു നന്ദി പ്രകടനമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ അവരോട് തിരിച്ചൊരു നന്ദിയൊക്കെ കാണിക്കട്ടെ അപ്പോൾ ആ നിലയ്ക്ക് സുരേഷ് ഗോപിയുടെ ആഗ്രഹപ്രകാരം എന്തുകൊണ്ടും ജയിച്ചു കയറേണ്ട കെഎൻഎ ഖാദർ വോട്ട് ഡേ കഴിഞ്ഞതിന് ശേഷം ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയെ തള്ളിപ്പറഞ്ഞത് ഒരു വലിയ അത്ഭുതം സൃഷ്ടിക്കുന്ന കാര്യമൊന്നുമല്ല നിങ്ങൾ നിങ്ങൾക്ക് സഹായം ചെയ്തു തന്നാളെ കുറച്ച് വൈകിയെങ്കിലും തള്ളിപ്പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചാൽ അതൊന്നും കൊണ്ട് മറയുന്നതല്ല ഇവിടത്തെ ആളുകളുടെ ചിന്താശേഷി എന്ന് കെഎൻഎ ഖാദറിന് ബോധ്യപ്പെടാൻ പോകുന്നു.